ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ ദിവസം പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചെറിയൊരു യാത്രയിലാണ്. മോളുടെ കുക്കുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇക്ക കുറച്ചധികം ബിസിയാണ്. അപ്പോൾ ആൾക്ക് മീറ്റിംഗും പ്രോഗ്രാംസൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മളൊറ്റയ്ക്ക് പോയി പർച്ചേസ് ചെയ്യാന്ന് വെച്ച്. അപ്പോൾ നമ്മളുടെ ദേശീയ വാഹനമായ ഓട്ടോയിലാണ് ഇന്നത്തെ യാത്ര ഉള്ളത് കേട്ടോ. കുറേ കാലമായി വീഡിയോസും എഡിറ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ചൊരു ഇതുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. കുറേ ആയി വീഡിയോസ് എടുത്ത് വെച്ചിട്ട്, പക്ഷേ ഡബ് ചെയ്യാനോ അതുപോലെ തന്നെ സൗണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും നമുക്ക് ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടത് ചെയ്യാതെ ലേറ്റായി പോയത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണാത്ത ഒരു അതിഥി കൂടി ഉണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ചെറിയൊരു ബേബി കൂടെ ഉണ്ടായിട്ടുണ്ട്. ആൾക്കിപ്പോൾ ഒരു വയസ്സാവാനായി തുടങ്ങി. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഞാൻ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫോണ്, ടി വി, പിന്നെ കൂടുതൽ സംസാരങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്നും എനിക്കിഷ്ടമല്ല. ആ സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. ഒരു 6-7 മാസം വരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ചെയ്യാതിരുന്നത്. അപ്പോൾ മോളുടെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് തിരൂർ എക്സ്പ്രസ് മാളിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സൺഡേ നമ്മൾ വലിയ തിരക്കില്ലാത്ത ടൈം നോക്കി വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതൽ റഷൊന്നും ഇല്ലായിരുന്നു, നല്ല ഫ്രീ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു. അപ്പോൾ വാവ പെൺകുട്ടിയാണ്. അപ്പോൾ എനിക്ക് 3 പെൺകുട്ടികളായിട്ടുള്ളത്. വാവൻ്റെ പേര് റൂഹിമനാൽ എന്നാണ്, ലാമി എന്നാണ് നമ്മൾ വിളിക്കൽ. അപ്പോൾ അതാ നമ്മളൊരു ഷോപ്പിൽ ഇതാ ഡ്രസ്സ് എടുക്കാൻ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവളായിട്ട് പോയ ആൾക്ക് പറ്റിയ സൈസിന് ഡ്രസ്സ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് വാവനായിട്ട് പോയിട്ടുള്ളത്. കുറച്ച് റിസ്ക്കാണ് 2 ആളായിട്ടും കൂടി ചെയ്യൽ. പക്ഷേ ഇന്നും ഹാൻഡിൽ ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വലിയ ഹെവി ഡ്രസ്സൊന്നും ഇടൂല്ല. ഒക്കെ സിമ്പിളായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഇതൊക്കെയും അവിടെ നിന്ന് ട്രയൽ ചെയ്ത് ഇക്കാക്ക് വിട്ടുകൊടുത്ത ഫോട്ടോസാണേ. ഇക്കാ കൂടി ഇഷ്ടമായിട്ട് എടുക്കാമെന്ന് വെച്ച് ഇത് പിന്നെ ഒന്ന് എടുത്തു. ഈ ഒരു ടോപ്പ്, പിന്നെ ഒരു ബ്ലാക്ക് ഉടുപ്പെടുത്ത, ഈ ഉടുപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ബർത്ത്ഡേക്ക്. അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വാവക്ക് കുറേ ഗിഫ്റ്റ് എന്താണെന്നൊന്നുമില്ല, കുറേ ഗിഫ്റ്റ് വേണം. ഒക്കെയും കവർ ചെയ്തിട്ടുള്ള വേണം. അപ്പോൾ അങ്ങനെ ആഗ്രഹം കൊണ്ട് കുറേ ഗിഫ്റ്റൊക്കെ വാങ്ങി, അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇവിടെ താഴെ ഫാൻസി പോയിട്ട് ആളുടെ മുടിയിലൊക്കെ കുത്താൻ കുറേ കാര്യങ്ങൾ വേണം. ഫാൻസി വേണം എന്നാണ് ഇപ്പോൾ അത് മേടിക്കാൻ കയറി. അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പർച്ചേസിങ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്ക് മെഹന്തി ഇടണം എന്ന് പറഞ്ഞപ്പോൾ എന്തെല്ലോ കാണിച്ച് ഒപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ മോളുടെ ബർത്ത്ഡേയും നമ്മളെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷനും ഒരേ ദിവസമായിരുന്നേ. അപ്പോൾ അത്യാവശ്യം ഹർബറിയായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഉപ്പിമ്മയ്ക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ ഉറക്കിയതിന് ശേഷം ചിക്കൻ മസാല പുരട്ടിവെക്കലും വെജിറ്റബിൾ അരിഞ്ഞ് വെക്കാനൊക്കെ ഉള്ള നന്നാക്കി വെക്കാനുള്ളൊക്കെയും ചെയ്യായിരുന്നു. അപ്പോൾ ഇനാഗ്രേഷനായ കാരണം നമുക്ക് ഇക്ക കുറേ ലേറ്റ് ആയിട്ട് വന്ന് കുറേ പരിപാടി ഉണ്ടായിരുന്നു, പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക വരാൻ ലേറ്റ് ആയ ടൈമിൽ ഞാൻ രാവിലെ 10 മണിയാകുമ്പോൾ നമുക്ക് ഷോപ്പ് പോകണ്ടായിരുന്നു. അപ്പോൾ മക്കളെ സ്കൂളിൽ വിടലും ഫുഡ് ഉണ്ടാക്കലൊക്കെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് തലേ ദിവസം തന്നെ ഞാൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി സ്റ്റൈലായിട്ടോ ചിക്കൻ കറി വെച്ച്. അപ്പോൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വെറൈറ്റി ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല ഞാൻ, പിന്നെ അപ്ലോഡ് ചെയ്യണ്ട കേട്ടോ. പിന്നെ അതിലോട്ട് തന്നെ നമ്മൾ ചിക്കൻ ഗ്രേവിയാക്കി, ഫ്രൈഡ് റൈസും ആക്കി. പിന്നെ രാവിലെ എണീറ്റിന് ശേഷമാണ് ചിക്കൻ പച്ചക്കറിക്ക് ചോപ്പ് ചെയ്ത് വെച്ചത് കേട്ടോ. പിള്ളേർക്കും ഇത് ഫുൾ ഉപ്പുമീൻ വരുമ്പോൾ അവർക്കും കൊടുക്കാം, പിള്ളേർക്ക് സ്കൂൾക്ക് കൊടുത്തേക്കാന്ന് വെച്ചിട്ടാണ്. മക്കളെ ഫേവറേറ്റ് ഫുഡാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇതാ റൈസൊക്കെ വേവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശമൊക്കെ റെഡിയായി. റെസിപ്പി ഒന്നും കാണിച്ചില്ല കേട്ടോ. ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് പറയാമായിരുന്നു. പിന്നെ വാവനെ വെച്ചിട്ട് രാവിലെ എൻ്റെ കൂടെ തന്നെ വാവ എണീക്കും. അപ്പോൾ അതുകൊണ്ട് വാവനെ വെച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യലും ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ അതങ്ങനെ പോകുന്നു. എല്ലാവർക്കും ഭയങ്കര കംപ്ലയിൻ്റ് ആയിരുന്നു, വീഡിയോ ചെയ്യുന്നില്ല, ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോ വേണ്ട, വ്ളോഗ്സിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ അതാ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്, ഫ്രൈഡ് റൈസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു, 7 മണിയാകുമ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. പിന്നെ മോളുടെ ബർത്ത്ഡേക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ ഒരു കേക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. മോൾക്ക് സ്കൂളിലേക്ക് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് കൊടുത്തേക്കാന്ന് വെച്ചിട്ട്, പിള്ളേരെല്ലാവരും ചെറിയ പിള്ളേരല്ലേ, അപ്പോൾ ഫുഡ് മധുരം കണ്ട കഴിക്കില്ലാന്ന് വെച്ചിട്ട് അവർക്ക് ഞാൻ ഉച്ചയ്ക്ക് ശേഷം ആക്കി കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ ഈ നഗരേഷൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഉപ്പയും ഉമ്മയും ഞങ്ങളെല്ലാവരും കൂടി കേക്ക് മേടിക്കാൻ വന്നിരുന്നേ. ഇക്ക ഫുള്ള് തിരക്കായിരുന്നു, നഗരേഷനൊക്കെ തിരക്കായതുകൊണ്ട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരൂരുള്ള സ്പഞ്ച് ഷോപ്പിൽ നിന്നാണെന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ മോളുടെ സ്കൂളിൽ കൊണ്ടുകൊടുക്കാനുണ്ടായിരുന്നു.
കുറച്ച് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ. ഉപ്പ ഉമ്മ അനിയത്തി ഞങ്ങൾ മാത്രമായിരുന്നു സ്കൂളിൽ പോയിരുന്നത്. അപ്പോൾ കേക്ക് കൊടുത്ത ആൾക്ക് ആകെ ഷൈയായി പോയി. ഇതാണ് മോളുടെ ഫേവറേറ്റ് മാഡം സൗന്ദര്യ മിസ് കേട്ടോ. പിന്നെ മാഡം അവിടുന്ന് വിട്ടുന്ന ഫോട്ടോസാണ് ഇപ്പം ഞാൻ വിട്ടിരിക്കുന്നത്. കേക്ക് മുറിച്ചിട്ട് ആൾ ഭയങ്കര ഹാപ്പിക്ക് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. കുറേ വീഡിയോസൊക്കെ മിസ്സായി പോയിക്കണം കേട്ടോ, കാരണം നമുക്ക് എപ്പോഴും വവഞ്ഞ് വെച്ചിട്ട് ഫോട്ടോ എടുക്കൽ ക്യാമറ പിടിച്ചോണ്ടാട്ടിൽ നടക്കുന്നില്ല. പിന്നെ ഇപ്പോൾ കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്തായാലും അത് പാക്ക് ചെയ്ത് കവർ ചെയ്ത് കൊടുക്കുന്നതാണ് ഇഷ്ടം. എന്ത് ഗിഫ്റ്റിനൊന്നുമില്ലേ, അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് പാക്ക് ചെയ്തിരുന്നു. അപ്പോൾ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂണിക്കോൺ. യൂണിക്കോണിൻ്റെ എന്തായാലും ഇഷ്ടമാണ്, അത്ര ഫേവറേറ്റ് ആണ്. അപ്പോൾ യൂണിക്കോണിൻ്റെ ഒരു ബാഗ് മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ ഹാപ്പിയിലിരിക്കാൻ ആൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അത് കഴിഞ്ഞിതാ ഇക്ക സർപ്രൈസ് ആയിട്ട് തലേദിവസം തന്നെ ഞാൻ ഇക്ക പോയി സൈക്കിൾ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്ക സൈക്കിള് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അറിയില്ലായിരുന്നു സൈക്കിൾ മേടിക്കുന്ന കാര്യം. അപ്പോൾ അതിൽ ഭയങ്കര ഹാപ്പിയായി നിൽക്കുകയാണ്. അപ്പോൾ ഇക്ക സൈക്കിളൊക്കെ മേടിച്ചെടുത്ത് ആൾ ഭയങ്കര കൂളായി നടക്കുന്നുണ്ട്. കൂടുതലാരും വന്നിട്ടില്ല, ഉപ്പിമ്മയും മാത്രമേ വന്നിട്ടുള്ളൂ, എല്ലാവരും വന്ന് വരാൻ പറ്റിയിട്ടില്ല. അതാണ് മോളുടെ ബർത്ത്ഡേൻ്റെ കേക്ക്, ഒരു ഡോറ തീം, ഒന്ന് യൂണിക്കോണിൻ്റെയും. ഇതെൻ്റെ സിസ്റ്റർ ഉണ്ടാക്കിയതാ കേട്ടോ, കേക്ക് ആൻഡ് ബേക്സ് എന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചെടുത്താൽ മതി, നന്നായിട്ട് കേക്ക് ഉണ്ടാവും, ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അതിൻ്റെ അന്നത്തെ ഫോട്ടോസ് കൂടുതലും എടുക്കാൻ, ഇത് അനിയത്തി എടുത്ത വീഡിയോസും ഫോട്ടോസാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റി അത്രമാത്രം. ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നതോ വാങ്ങിക്കുന്നതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഇനാഗ്രേഷനും ബർത്ത്ഡേയും രണ്ടും കൂടി ഒന്നിച്ചായതുകൊണ്ട് അങ്ങനെ പകുകൂടി വരാൻ സൗകര്യത്തിന് അങ്ങനെ വെച്ചതായിരുന്നു. പക്ഷേ അത് വലിയ അബദ്ധമായിപ്പോയി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും, രണ്ടിടത്തും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിപ്പോയി. ഇതാണ് എൻ്റെ ഉപ്പ കേട്ടോ. ഉപ്പ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ പോകാനായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേ കേക്ക് കട്ടിങ്ങൊക്കെ ഇതാ ഏകദേശം നമ്മളിവിടെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പാൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കുക്കുവിൻ്റെ കാത് കുത്തൽ. അപ്പം നമ്മൾ തിരൂര് ആസാദ് ഗോൾഡിൽ വന്നിട്ടുണ്ട് വാവൻ്റെ കാത് കുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയിൽ അനിയത്തിക്ക് പാദസര എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാദസര എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നത് എൻ്റെ ഉമ്മ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പാദസരയ്ക്ക് എടുത്തതിന് ശേഷം മുകളിൽ പോയി കാത് കുത്തൽ പരിപാടിക്കായിരുന്നു. ആൾ ഭയങ്കര കൂളായിരുന്നു, എന്നെ വലിയ അറിയില്ലായിരുന്നു സംഭവം എന്താണെന്നൊക്കെ. ഇങ്ങനെ വീഡിയോസ് കാണാനല്ല പെയിൻ ഉണ്ടാവുമെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ അതൊരു വെറൈറ്റി സ്റ്റോണാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കമ്മൽ കുറച്ച് റേറ്റ് കൂടും, പക്ഷേ എന്നാലും വലിയ വേദന ഉണ്ടായിട്ടില്ല ആൾക്ക്. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഭയങ്കര കളിയും ചിരിയൊക്കെ ഇരുതാ, ലാമിയും കുക്കുമൊക്കെ ഭയങ്കര ഇതിൽ നടക്കുന്നുണ്ട്. ഇതാ കാത് കുത്തുന്നത്. ആദ്യമൊന്നും കുഴപ്പമില്ല, ഒരു ടെൻഷനായിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നു. പിന്നെ ചെറുതായൊരു പ്രശ്നം, പിന്നെ രണ്ടാമത്തെ കുത്താൻ സമയമൊക്കെ അല്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ കൂളായി. രണ്ടാമത്തെ കാത് കുത്തിയപ്പോൾ ഭയങ്കര പ്രശ്നമായത് കേട്ടോ. അതുവരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങോട്ട് മുന്നോട്ട് പോയിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ അവർ എന്നെ ഷോപ്പിൽ ഇറക്കിയിട്ട് ഉപ്പയമ്മ നാട്ടിൽ പോയി, വീട്ടിൽ പോയി. പിന്നെ നമ്മളൊരു കേക്ക് മുറിക്കാണ്ടായിരുന്നു കേട്ടോ ഷോപ്പിൽ. സ്റ്റാഫുകൾ എല്ലാവരും കൂടി പോയിട്ട് ഷോപ്പിലാണ് നമ്മൾ മുറിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കണ്ണ് ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.